ഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം എഹസ്കേൽ പ്രജന ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യം അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല മലിനവും നിർമ്മലനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശ ശബത്തുകളെ നോക്കാതെ കണ്ണു മറച്ച് കളയുന്നു ഇതോട് ചേർന്ന് എൻ്റെ മുപ്പതാം വാക്യം ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടില്ലതാണ് ലേവ്യാ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവം കൊടുത്തിട്ട് പുരോഹിതന്മാരെ കുറിച്ച് ഉള്ള ആ ആ കൽപ്പനകൾ കൊടുക്കുമ്പോൾ അവർ അവർക്ക് കൊടുക്കുന്ന കൽപ്പനയാണിത് അവർ ശുദ്ധവും അശുദ്ധവും മലിനവും നിർമലിനവും തമ്മിൽ വകതിരിച്ചു കൊടുക്കണം ഇസ്രയേൽ മക്കളെ ഹോബയുടെ കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കണം ഇതൊക്കെ പുരോഹിതന്മാരെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷകളാണ് ഇവിടെ ഹസ്കേൽ പ്രവാചകൻ മുഖാന്തരം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സങ്കടത്തോടുകൂടെ രേഖപ്പെടുത്തുന്ന കാര്യമാണ് എൻ്റെ പുരോഹിതന്മാർ ഇതൊന്നും ചെയ്തിട്ടില്ല അവർ ഇതൊന്നും വേറെ തിരിച്ച് തൻ്റെ ജനത്തിന് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അത് നിമിത്തമായിട്ട് ദേശം വഷളത്വത്തിലേക്ക് പോകുന്നു ദൈവത്തിൻ്റെ ന്യായവിധി ആ ദേശത്തിന്മേൽ വരുന്നു അതിനു വേണ്ടി ഞാൻ ദേശത്തെ നശിപ്പിക്കും എന്നാൽ ആ നശിപ്പിക്കുമ്പോഴും ദൈവ നശിപ്പിക്കുവാൻ തീരുമാനിക്കുമ്പോഴും ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ ആരെയും കാണുന്നില്ല നമുക്കറിയാം സ്വതോം കോമറയെ ദൈവം നശിപ്പിക്കുമെന്നുള്ള ആ അരുളപ്പാട് അബ്രഹാമിന് കൊടുത്തപ്പോൾ അബ്രഹാം വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ ചെന്ന് ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാനിടയായി ദൈവം വെച്ചിരിക്കുന്ന ആ അളവ് പ്രാപിക്കുവാൻ കഴിയാഞ്ഞതുകൊണ്ട് അബ്രഹാമിൻ്റെ ആ ഇടിവിൽ നിൽക്ക ഇടിവിൽ നിന്നതിന് പ്രയോജനം വന്നില്ല എങ്കിലും അങ്ങനെ ഒരു പുരുഷൻ അന്ന് ആ കാലത്ത് ഉണ്ടായിരുന്നു ഇന്നും ദേശം വഷളത്വത്തിലേക്ക് നീങ്ങുകയാണ് ദൈവവചനത്തെയും ദൈവപ്രമാണത്തെയും അറിയുന്നവർ ഈ തലമുറയിൽ വളരെ കുറഞ്ഞു വരുന്നു ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിച്ചറിയുവാൻ കഴിയാത്തവണ്ണം വഷളത്വത്തിലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു ജനമുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുപോലെ തന്നെ ശബത്തുകളെ അശുദ്ധമാക്കുന്ന ദൈവ വചനം പ്രമാണിക്കാതിരിക്കുന്ന ഒരു തലമുറ അന്യായം പ്രവർത്തിക്കുന്ന ദുഷ്ടത പ്രവർത്തിക്കുന്ന ഭക്ഷലത്വം നിറഞ്ഞ ഒരു തലമുറയുടെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്ന നമ്മെ വിശുദ്ധ ശ്രേഷ്ഠ മഹാപുര പുരോഹിതന്മാരായി ദൈവം അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ് ആ ആ അവകാശങ്ങളെ നാം വിനിയോഗിക്കുന്നില്ല ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ദൈവസന്നിധിയിൽ ഇടിവില് നിൽക്കണമെന്നുള്ളതും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശമാണ് നാം ദൈവസന്നിധിയിൽ ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ നമുക്കിടയാകുന്നുണ്ടോ നമ്മോട് തന്നെ ചോദിക്കാം ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ആ വിശുദ്ധ പുരോഹിത വർഗമായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ ആ ചെയ്യുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി നമ്മുടെ മേലും വരും ഇതോട് ചേർന്ന് ഇരമ്യ പ്രവചനം ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം കൂടെ വായിക്കട്ടെ അയ്യോ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണുനീരിറവുമായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു കരച്ചിലിൻ്റെ പ്രവാചകനായ ഇരമ്യ മുഖാന്തരം ദൈവത്തിൻ്റെ ആത്മാവല്ലാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ ദേശത്തിന് വേണ്ടി ജനത്തിനു വേണ്ടി കരയുവാൻ തക്ക വേണം കർത്താവ് എനിക്ക് കൃപ തരണമേ എൻ്റെ കണ്ണുകളെയും എൻ്റെ തലയെയും നിറയ്ക്കണമേ വെള്ളം കൊണ്ട് നിറയ്ക്കണമേ ഓലോല കണ്ണുനീരൊഴുക്കുവാനായിട്ട് അതിൻ്റെ പതിനേഴാം വാക്യത്തിലും പറയുന്നുണ്ട് സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ച് വിലാപക്കാരികളെ വിളിച്ചു വരുത്തുവിൻ സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ച് വരുത്തുവിൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്ക നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്ക അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ ദൈവസന്നിധിയിൽ വിലാപം കഴിക്കുന്ന സ്ത്രീ ജനങ്ങളായിട്ട് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും തീരാ ആ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു അതിനായിട്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ ആ ഭാരം പങ്കിടുന്നവരായിട്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു